ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സാ എന്ന് പറയുന്ന ജിക്സ എന്ന് പറയുന്ന എയ്റ്റ് എട്ടാമത്തെ പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് സെവൻറ്റീനിൽ ഈ ഒരു ജിക്സ എന്ന് പറഞ്ഞ ടു തൗസൻഡ് സെവൻറ്റീനിൽ റിലീസ് ചെയ്തിട്ടുള്ള സിനിമയുടെ വിശേഷമാണ് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ ഒരു സിനിമ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു അഞ്ചുപേരെ കൊല്ലുന്നുണ്ട് ആ ഒരു അഞ്ച് പേരെ കൊല്ലുന്നത് ജിക്സ ജിക്സാണെന്ന് നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ സായ ഒരു മെയിൻ വില്ലനാണെന്നുള്ളൊരു കാര്യം എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ഇത് മെയിൻ വില്ലനാണോ ചെയ്യുന്നത് അല്ലേന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കാനായിട്ടും ചെയ്യുന്നുണ്ട് ഡിറ്റക്റ്റീവ്സോ ഈ പോലീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അന്വേഷിച്ചിറങ്ങുന്നതും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അതിന് പിന്നൊരു ഡെഡ് ബോഡിയൊക്കെ പരിശോധിക്കുന്ന ഒരു ഡോക്ടറും ഒരു ഡോക്ടറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയും എല്ലാവരും ഉണ്ട് ഫൈനലി ഇത് നമ്മുടെ മെയിനായിട്ടുള്ള സാ വില്ലനാണോ ചെയ്യുന്നത് ഇല്ല ഇല്ലെന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ബട്ട് ഇതിനകത്ത് ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട് ഒരുപാട് ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട് എന്തൊക്കെ ടിസ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് യഥാർത്ഥത്തിൽ സാ വില്ലൻ മരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പത്ത് വർഷം ഒരു കാര്യം അന്ന് നടക്കുന്ന നടക്കുന്നൊരു കൊലയാണ് അവസാനം അവസാനമായിരിക്കും കാണിക്കുന്നത് ബട്ട് ഫൈനലി അവസാനമാണ് ഇത് ആ മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന പത്ത് വർഷം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന ഒരു കൊലപാതകമാണെന്നുള്ളൊരു കാര്യം ഡയറക്ടർ നമ്മുടെ മുമ്പിലേക്ക് കാണിക്കുന്നതും അതുപോലെ തന്നെ ആൾറെഡി അതുപോലെ തന്നെ അഞ്ച് കൊലയും നടക്കുന്നുണ്ട് അഞ്ച് കൊലയും ചെയ്തിട്ടുള്ളത് സാ ചെയ്ത അതേ സ്റ്റൈലിൽ നടത്തുന്നുണ്ട് ബട്ട് ഇതാരാണെന്നുള്ളൊരു കാര്യം ഒരു ട്വിസ്റ്റ് ആയിട്ട് ടിസ്റ്റായിട്ടാണ് ഇരിക്കട്ടെ അത് ആരാണ് ചെയ്തതെന്നുള്ളത് ഞാൻ ഈ ഒരു പറഞ്ഞ കഥാപാത്രങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ട് സോ ആര കഥാപാത്രങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട് ജിക്സ ചെയ്ത അതേ ലെവലും മൂവ് ആവുന്നുണ്ട് ജിക്സ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ട്രാക്കിൽ നിന്ന് ജിക്സ ഒരു ട്രാക്കിൽ നിന്ന് തന്നെ ഒരു പർട്ടിക്കുലർ പേഴ്സണെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അയാൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു തെറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൊന്ന് എന്ത് ചെയ്യുന്നുണ്ട് ജിക്സ മോഡലിൽ കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട് ഒരു മെയിൻ ആയിട്ടുള്ളൊരു വില്ലനുണ്ട് അതായത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിലുള്ള ഒരു മെയിൻ വില്ലൻ അയാളെയും ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ തന്നെ കൊല്ലുമ്പോഴാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത് ഈ ഒരു സിനിമയുടെ സ്റ്റോറി പറയാനെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ആ സിനിമ നോക്കുന്ന അങ്ങനെ ഒരുപാട് ക്രൂരമായിട്ടുള്ള രംഗങ്ങളൊക്കെ കൊടുത്തിനങ്ങിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് എന്ന് പറഞ്ഞ ടു തൗസൻഡ് സെവൻറ്റീൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹോളിവുഡ് സിനിമ ഈ ഒരു സിനിമയിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ക്രൂരമായിട്ടുള്ള രംഗങ്ങൾ വരുന്നുണ്ട് നമ്മൾ ഇതുവരെയ്ക്കും കണ്ട ആ ഒരു ഏഴ് പാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലല്ല ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഫീൽ ഒരുപാട് സീൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ബി ജെ എം ആണെങ്കിലും ആർട്ടാണെങ്കിലും എല്ലാം വണ്ടർഫുൾ ആയിട്ടുണ്ട് കാരണം ഒരു ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു എട്ടാമത്തെ പാർട്ട് രുന്നത് അതുകൊണ്ട് തന്നെ അത്രമാത്രം ടെക്നോളജീസ് എന്ത് ചെയ്യുന്നുണ്ട് ഇമ്പ്രൂവായതുകൊണ്ട് തന്നെ അത്രമാത്രം സിനിമാറ്റോഗ്രഫിയും അത്രമാത്രം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വർക്കിംഗ് ഒക്കെ വളരെ വണ്ടർഫുൾ ആയിട്ട് ഒരു റിയാലിറ്റി നമ്മുടെ മുമ്പിലേക്ക് കാഴ്ചവെക്കുന്നുണ്ട് ഞാൻ ഇതുവരെയ്ക്കും കണ്ട ഈ ഒരു സാഡ്ഡ ഒരു എട്ട് പാട്ടിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഒരു ഇമ്പാക്റ്റ് ഫീൽ ആയിട്ടുണ്ടായിരുന്ന ഒരു സിനിമ ഏതാ നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ടൂ തൗസൻഡ് സെവൻറ്റീലിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമയാണ് ഇതിനുശേഷം അടുത്തും വരാൻ ഒരു സിനിമ വരാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു രീതിയിലാണ് അവർ ഈ ഒരു സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ഒരുപാട് ഈ ഒരു ക്രൂരമായിട്ടുള്ള രംഗങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ക്രൂരമായിട്ടുള്ള സിനിമകൾ കാണാനായിട്ട് ഒരു ആ ഒരു രീതിയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രം കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ ആണെന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യമേ പറയാം അതുപോലെ ഒരു അണ്ടർ റൈറ്റർ അണ്ടർ റൈറ്റിൽ വരുന്ന ഒരു സിനിമയാണ് ഈ ഒരു ജിക്സ എന്ന് പറഞ്ഞ ടു തൗസൻഡ് സെവൻറ്റീൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ ഈ ഒരു സിനിമയിലെ സ്റ്റോറി എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നോർമലി ബാക്കിയുള്ള ഏഴ് സിനിമയിലും കാണുന്ന കണക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു സ്റ്റോറി ആണെങ്കിൽ പോലും ഈ ഒരു ജിക്സ സിനിമകൾ ഈ ഒരു സാ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് ജനർ ജനറിലുള്ള ഒരു വൺ ടൈം വർട്ടഫുൾ ആയിട്ടുള്ള ഒരു വാച്ചബിൾ മൂവിയാണ് ജിക്സ എന്ന് പറയുന്ന ഒരു സിനിമ എന്നുള്ള ഒരു മെയിൻ ആയിട്ടുള്ള തോട്ട്സ് ഞാൻ പേഴ്സണലി നിങ്ങളോട് പറഞ്ഞിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു വീഡിയോ മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പറയാനുള്ളൊരു മെയിനായിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ നമ്മൾ പല ആൾക്കാരും നമ്മൾ അറിഞ്ഞും അറിയാതെയും പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങനെ തെറ്റ് ചെയ്തിട്ടും ആ ഒരു തെറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ തെറ്റ് ചെയ്താൽ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളൊരു തെറ്റ് തിരുത്താൻ ശ്രമിക്കാറുണ്ട് ഇല്ലെന്നുള്ളൊരു കാര്യം കമന്റിൽ ലിവ നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അനിർദാൻ ബൈ നസീം സാനിങ് ഓഫി ലവ് യുവാൾ ടേക്ക് സ്റ്റേ ഹോം ലവ് യുവാൾ എൻ്റെ വീഡിയോ കാണുന്നവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും